ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുക്കിംഗ് റെസിപ്പീസ് ആയിരുന്നു. ഇന്ന് അതിൽ നിന്ന് വിപരീതമായിട്ട് ഒരു ബൈബിൾ ഗെയിമുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം ഇത് വെക്കേഷൻ ടൈമൊക്കെയാണ്, നമുക്ക് കുട്ടികൾക്ക് ഒന്ന് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ ഒന്ന് ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗെയിമുകൾ വളരെ ഉപകാരപ്രദമാണ്. സോ ആദ്യമായി ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ ഗെയിമിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഗെയിം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 പീസ് പേപ്പർ, അതായത് നമുക്ക് ചെറിയ പേപ്പറുകൾ ഒരു കട്ട് ചെയ്തെടുത്ത് ഒരു 12 പീസസ് ആൻഡ് 1 മാർക്കർ, ദാറ്റ്സ് എനഫ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വിതക്കാരൻ്റെ ഉപമയാണ് ഞാനിവിടെ ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ ഇത് കുട്ടികൾക്ക് ഈ ഉപമ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. കളിയിലൂടെ ആകുമ്പോൾ അവർ കൂടുതൽ ഉത്സാഹപൂർവ്വം ഇത് ഗ്രാസ്പ് ചെയ്യും. സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വിതക്കാരൻ്റെ ഉപമ എന്നുള്ളത് അതിൽ നിന്ന് ചില പോയിന്റ്സുകൾ എഴുതി അതൊരു 12 പോയിന്റ്സ് ആക്കി മാറ്റിയേക്കുകയാണ്. ഇനി നമുക്കിത് ഷഫിൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത ശേഷം അവരോടിത് ബൈബിളിലെ അതേ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതല്ല, വായിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നമ്മൾ BBSനും ജീസസ് ക്യാമ്പ് അതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഗെയിമുകൾ സർവ്വസാധാരണമായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ ഓൾസോ. സോ എന്തൊക്കെയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാർഡുകളെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാർഡുകൾ. ഇത് നമ്മളൊരു ചെറിയ പേപ്പറിൽ എഴുതി റെഡിയാക്കി വെച്ചാൽ മതിയാകും. പേപ്പറുകൾ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, കുട്ടികളുള്ള എല്ലാ വീട്ടിലും തന്നെ പേപ്പർ അവൈലബിൾ ആയിരിക്കും. സോ ഇത് എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ കാർഡിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഓർഡറിലല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് ആ എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് ഞെരുക്കി കളഞ്ഞു, സെക്കൻഡ് കാർഡ് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, തേർഡ് കാർഡ് പാറമേൽ വീണ വിത്ത്, ഫോർത്ത് കാർഡ് പക്ഷികൾ വന്ന് അത് തിന്നു, അടുത്തത് മുൾച്ചെടികളുടെ ഇടയിൽ വീണ വിത്ത്, അടുത്തത് 30, 60, 100 മേനി വിളവ്, നെക്സ്റ്റ് അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി, അടുത്തത് വെയിലേറ്റ് വാടി, വേരില്ലാത്തതിനാൽ കരിഞ്ഞുപോയി, നല്ല നിലത്തു വീണ വിത്ത്. ചെവിയുള്ളവർ കേൾക്കട്ടെ, വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. സോ ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാർഡുകൾ. ഇനി ഗെയിം കളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ കാർഡുകൾ ഷഫിൾ ചെയ്യുക, എല്ലാം മിക്സ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക. ഓൾറെഡി ഇത് ഓർഡറിലല്ല വെച്ചിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് ഇത് ഷഫിൾ ചെയ്തിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അവരോട് കറക്റ്റായിട്ട് ബൈബിളിലെ അതേ ഓർഡറിൽ അവ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് ശരിയായി ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. വീണ്ടും വീണ്ടും ഒരു ഗസ് ചെയ്ത് അവർ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പം അവർ ഗസ് ചെയ്ത് അത് ചെയ്യാതെ ബൈബിൾ റെഫർ ചെയ്യാൻ നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് ടൈം അവർ ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ബൈബിൾ വായിക്കട്ടെ, ബൈബിൾ വായിച്ച് കുട്ടി അവ കൂടുതൽ ശ്രദ്ധയോടെ അവരത് വായിക്കും. സോ നെക്സ്റ്റ് ടൈം ബൈബിൾ വായിച്ച ശേഷം അവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അങ്ങനെ റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവർ പോലും അറിയാതെ അവരത് പഠിച്ചുകൊള്ളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കാർഡ് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, സെക്കൻഡ് ഈസ് വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, തേർഡ് പക്ഷികൾ വന്ന് അത് തിന്നു, അടുത്തത് പാറമേൽ വീണ വിത്ത്, അടുത്തത് അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി, നെക്സ്റ്റ് ഈസ് വെയിലേറ്റ് വാടി, അടുത്തത് വേരില്ലാത്തതിനാൽ കരിഞ്ഞുപോയി, മുൾച്ചെടിയുടെ ഇടയിൽ വീണ വിത്ത്, അത് നെക്സ്റ്റ് ഈസ് ഞെരുക്കി കളഞ്ഞു, അടുത്തത് നല്ല നിലത്ത് വീണ വിത്ത്, 30, 60, 100 മേനി വിളവ്, ചെവിയുള്ളവർ കേൾക്കട്ടെ. വളരെ സിമ്പിൾ അല്ലേ ഈ ഗെയിം? തീർച്ചയായിട്ടും എല്ലാവരും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്
ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഒപ്പം തന്നെ ബൈബിൾ വായിക്കുന്ന ശീലം അവർക്ക് അവരിൽ വളർത്തുന്നതിനും കൂടുതൽ ആഴത്തിൽ അത് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും അത് അവരെ വളരെയധികം സഹായിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ ബൈ ബൈ.